വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ബെൽറ്റ്, ബെൽക്രോ എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ, പലർക്കുണ്ട്. അപ്പം എന്താ പറയാ, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഏതൊരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളെപ്പോഴും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹൺഡ്രഡ് ഡേ സെലിബ്രേഷൻ, ഒരു 111th day സെലിബ്രേഷൻ. അപ്പം നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി സമയം ഉണ്ടാക്കി വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. വെരി താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഈ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതൊരു രാശിയാണ് എന്ന ഷാജിയുടെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഷാജി ഞാനും ഒരുമിച്ച് ചെയ്ത എല്ലാ സിനിമകളിലും ഞാനിങ്ങനെ വന്നു പോയിട്ടുണ്ട്. അന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ സ്ക്രീൻ പ്ലേ എഴുതുകയും ഷൂട്ടിങ്ങിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ദിവസം അത് എഴുതി തീരുകയുമാണ് ചെയ്തത്. അപ്പൊ ആ കാലത്ത് അഭിനയം നിന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെയാണ് ഈ എഴുത്തിന്റെ കാലങ്ങൾ കടന്നുപോയത്. അന്ന് ഒളിപ്പിച്ചു വെച്ച ഫയർ ഇപ്പം പുറത്തെടുത്തതല്ല, ഇതിങ്ങനെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. എന്തായാലും ഞാനത് എൻജോയ് ചെയ്യുന്നു. നന്ദി. ആനന്ദ്, അഭിനവ്, സച്ചിൻ, വിനോദേന്ദ്രൻ പിന്നീട് വന്നിട്ട് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മിസ്റ്റർ ഷാഫി ജമാഷ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മിസ് ബോണി മാം, ഇത് മൊത്തത്തിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടീമാണ്. എനിക്ക് തോന്നുന്നു എക്കാലത്തും നിവിനും ഒരു സമയത്ത് ഫ്രഷ് ആയിട്ട് തണുപ്പിൽ നിറയത്തും അല്ലെങ്കിൽ മലമാടിയിൽ കൂടെ ഒക്കെ വന്നതാണ്. ഒരു 4 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഏറ്റവും ആദ്യത്തെ ഫിലിം അസിസ്റ്റ് ചെയ്യുന്നത്, തണുപ്പിൽ നിറയത്തായിരുന്നു എന്റെ ഫസ്റ്റ് ഫിലിം. അതിനു മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അന്ന് തൊട്ട് ആനന്ദ് എന്നുള്ള സിനിമ ഒരു ഡ്രീമായിരുന്നു. വിനീതനോട് അന്ന് ഞാൻ പറഞ്ഞ സ്റ്റോറിയാണത്. അല്ല, ഞങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഈ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും രാപ്പകലില്ലാണ്ട് അധ്വാനിക്കുന്നുണ്ട്. ഈ സിനിമ അടുത്ത മാസം തിയേറ്ററിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എൽ ജെ ഫിലിംസിന് ഇതിൽ വളരെ ചെറിയൊരു ഭാഗമാണ്. ഭാഗ്യത്തിന് ഈ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ചെറിയൊരു ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇത് വിനീതിൻ്റെ പ്രൊഡക്ഷൻ ആണ്. വിനോദും വിനീതും ചെയ്യുന്ന ഒരു പടമാണ്. എൻ്റെ അയൽവക്കക്കാരനാണ്, ഫ്ലാറ്റിലെ അയൽവാസിയാണ് ഡയറക്ടർ. അപ്പൊ ഞാനിതിൻ്റെ ഒരു കാഴ്ചക്കാരനാണ്, ഞാനിതിൻ്റെ പുറകിലുള്ള ഒരാളാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ക്രെഡിറ്റ് കിട്ടും, പടം നന്നായി ഓടിക്കഴിഞ്ഞാൽ എൽ ജെ ഫിലിംസ് വീണ്ടും പുതിയ ആളുകളെ കൊണ്ടുവന്നു എന്നൊക്കെ ആൾക്കാർ പറയും. സന്തോഷം, നമ്മളിതിൻ്റെ ഒരു ഭാഗമാവുന്നതിൽ വലിയ സന്തോഷം. അത് വിനീതിനെ പോലെയുള്ള ക്രാന്തദർശികളായിട്ടുള്ള ആളുകളുടെ മിടുക്കാണ്. അവരിങ്ങനെ ഒരു പ്രസ്ഥാനൊക്കെ ഒരു സിനിമയൊക്കെ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കില്ല. ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾക്കും അത് ഭയങ്കര ധൈര്യവും ഉത്തേജനവും ഒക്കെ തരുന്നുണ്ട്. ജേക്കബിന്റെ സ്വർഗരാജ്യം 111 ദിവസം, അതിനു മുമ്പ് പ്രേമം 100, ഇത് 100-ന്റെ ഒരു എന്താ പറയാ ഘോഷയാത്രയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു ഓണം? അടിപൊളിയല്ല ഓണം? നടുക്കടലിലായിരുന്നു ഒരു പടത്തിന്റെ ഷൂട്ടിലായിട്ട്, കാർത്ത് മുതൽ രാത്രി നടുക്കടലില് പോർട്ടിലായിരുന്നു ഷൂട്ട്. ഇപ്പോഴാണ് വീട്ടിൽ വന്നത്. എന്താ പറയുക, ഈ സിനിമ ഒരു സിനിമയെക്കാളുപരി എല്ലാവരും ഫാമിലി മെമ്പേഴ്സാണ്. ഞങ്ങളെല്ലാവരുടെയും ഫാമിലി സിനിമയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ദുബായിലൂടെ 45 ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിച്ചത്. വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടുന്നത് ഓണത്തിന് ഇന്നാണ്. അപ്പം ഇന്ന് ഈ പരിപാടിയിൽ കഴിഞ്ഞിട്ട് വേണം
ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ബെൽറ്റ്, വെൽക്രോ എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പലർക്കുണ്ട്. അപ്പം എന്താ പറയാ, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഏതൊരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളെപ്പോഴും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു 100 days സെലിബ്രേഷൻ, ഇതിൻ്റെ ഒരു 111th day സെലിബ്രേഷൻ. അപ്പം നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി സമയം ഉണ്ടാക്കി വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. വെരി താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു രഞ്ജിയേട്ടാ. എനിക്ക് എനിക്കറിയില്ല, ഞങ്ങൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് സിങ്കായ ആൾക്കാരാണ്. രണ്ടോ മൂന്ന് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. എൻ്റെ വൈഫ് അമ്മിക്കാരും പറയാറുണ്ട് ഇത്രയും അടുപ്പമുള്ള ഒരു വ്യക്തി സിനിമയിൽ പെട്ടെന്ന് ഞാൻ ഇത്ര അടുത്ത ഒരു വ്യക്തി അറിയില്ല എന്നുള്ളത്. ചിലപ്പോൾ ഓരോ നാട്ടുകാരായതുകൊണ്ടായിരിക്കാം. താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ കമ്പനി. ഐ എം സോ ഹാപ്പി.